ഓൾഡ് മങ്ക് മദ്യക്കുപ്പിയിലാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. പലതരം വെറൈറ്റി കുപ്പികളിലാക്കിക്കൊണ്ട് പലതരം വെറൈറ്റി ബ്രാൻഡുകൾ ബിവറേജസിലും അതുപോലെ തന്നെ മദ്യഷോപ്പുകളിലും എല്ലാം വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ കുപ്പികളിലേക്ക് ഈ മദ്യം എത്തുന്നതെന്നും അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതെന്നും നമ്മൾ കണ്ടിട്ടില്ല. ആ ഒരു കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അധികം ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും എല്ലാം കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് ഈ കുപ്പികൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് സുന്ദരന്മാരായിട്ട് ഓരോ ഔട്ട്ലെറ്റുകളിലും വന്ന് നിൽക്കുന്നത്. മദ്യം കുപ്പിയിലേക്ക് നിറയ്ക്കാൻ ഒരാൾ, ആ കുപ്പിയുടെ അടപ്പിടാൻ വേറൊരാൾ, ആ കുപ്പിയുടെ അടപ്പ് ടൈറ്റ് ചെയ്യാൻ മറ്റൊരാൾ എന്നിങ്ങനെ എല്ലാ പ്രൊസീജിയേഴ്സിനും ഓരോരോ വ്യക്തികളെ വീതമാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് ഒട്ടനവധി പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ കുപ്പികളെല്ലാം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. മദ്യം കഴിക്കുന്ന പലരുടെയും ഫേവറേറ്റ് ബ്രാൻഡാണ് ഓൾഡ് മങ്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൾഡ് മങ്കിൽ മാത്രം ഒരു പ്രത്യേക ഫാൻ ബേസ് നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് തമിഴ്നാട്ടിലോ മറ്റോ ആണ് ഇത് പാക്ക് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാം മെഷീൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ആ മെഷീൻ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ മാത്രം മാനുവലായി മനുഷ്യർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെയധികം തൃപ്തിയതയോടുകൂടി തന്നെയാണ് ഇവർ ഓരോരുത്തരും അവരുടെ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയതോടെ വലിയധികം സ്വീകാര്യത തന്നെയാണ് ഈ ഒരു വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കണ്ടല്ല, ഈ ഓൾഡ് മങ്കിന് അത്രയധികം ഫാൻ ബേസ് ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. പലരും ചോദിച്ചിരിക്കുന്നത് ജോലിക്ക് ആളിനെ വേണോ എന്നുള്ള കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും മദ്യം കഴിക്കുന്നതിൽ വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നു. എന്നാൽ പോലും അതൊരു ശീലമാക്കാൻ നിൽക്കണ്ട. ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ട് നമുക്ക് എന്തായാലും ആസ്വദിക്കാം.